ബിഗ് ബോസ് കാണുന്നവർക്കറിയാം ലക്ഷറി ബഡ്ജറ്റിന്റെ ഇമ്പോർട്ടൻസ്. കൃത്യമായ ഒരു റേഷൻ സംവിധാനത്തിനാണ് ബിഗ് ബോസ് പ്രവർത്തിക്കുന്നത്. അവിടെ സാധനങ്ങളൊക്കെ തന്നെ കൃത്യമായി വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരെങ്കിലും ഒരാൾ റേഷൻ വീതം അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരാഴ്ചത്തെ മൊത്തത്തിലുള്ള റേഷൻ തന്നെ താളം തെറ്റും. അതുകൊണ്ട് ലക്ഷറി ബഡ്ജറ്റ് ടാസ്കിലൂടെ നേടുമ്പോൾ പരമാവധി തങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നെ വാങ്ങിച്ചു വയ്ക്കാൻ അവിടെയുള്ള മത്സരാർത്ഥികൾ ശ്രദ്ധിക്കാറുണ്ട്. ലക്ഷറി ബഡ്ജറ്റ് നേടാനുള്ള ടാസ്ക് തന്നെ വലിയൊരു ടാസ്ക് ആണ്. കൃത്യമായി നിയമങ്ങൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓരോ ആഴ്ചത്തെയും ലക്ഷറി ബഡ്ജറ്റ് വിഹിതം നഷ്ടമായിക്കൊണ്ടിരിക്കും. നിലവിൽ 2800 ലക്ഷറി പോയിന്റുകൾക്കാണ് ബിഗ് ബോസിലെ നിലവിലെ മത്സരാർത്ഥികൾക്ക് അവകാശമുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഔദ്യോഗികമായ ലക്ഷറി ബഡ്ജറ്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകിയപ്പോൾ ഇത് പറയുകയും ചെയ്തു. കോടതി ടാസ്കിലടക്കം മികച്ച പ്രകടനം നടത്തിയതിന്റെ പേരിൽ 2800 പോയിന്റും എല്ലാവർക്കും നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ കയ്യടികൾ ഉയർന്നതാണ്. പക്ഷേ അവിടെയാണ് ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവന്നത്. സഭ്യമല്ലാത്ത ഭാഷ ബിഗ് ബോസ് ഹൗസിനകത്ത് വളരെ വലിയ രീതിയിൽ ഉപയോഗിച്ചതിന്റെ പേരിൽ 300 പോയിന്റുകൾ എടുത്തു കളയുന്നതായി ബിഗ് ബോസ് പ്രഖ്യാപിച്ചു. അത് വലിയൊരു തിരിച്ചടിയായി. 2800 ലക്ഷറി പോയിന്റുകൾ പ്രതീക്ഷിച്ചവർക്ക് കിട്ടിയത് 2500 ലക്ഷറി പോയിന്റുകൾ. അതിൽ നിന്നായിരുന്നു ലക്ഷറി ബഡ്ജറ്റിനുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അതും ലക്ഷറി ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ടാസ്ക് കണക്കുകൂട്ടിയപ്പോൾ കോടതി വ്യവഹാരത്തിലൊക്കെ തന്നെ പോയിന്റുകൾ നേടിയവർക്ക് മാത്രമായിരുന്നു ഇത്തരത്തിൽ ലക്ഷറി ബഡ്ജറ്റിലെ വിഭവങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അത്തരത്തിൽ മത്സരാർത്ഥികൾ തിരഞ്ഞെടുത്തത് 2-2 ഐറ്റമാണ്, ചിക്കനും കടലയും. 4 കിലോ ചിക്കൻ വേണമെന്ന് ജാസ്മിൻ ആവശ്യപ്പെട്ടപ്പോൾ ഒടുവിൽ 4 കിലോ എന്ന് പറഞ്ഞ 1 കിലോ ചിക്കന് 550 രൂപയാണ് അതിൽ പോയിന്റാണ് കാണിച്ചിരുന്നത്. അതായത് 550 പോയിന്റ്. 4 കിലോ ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2200 പോയിന്റുകൾ പോകും. പിന്നീട് 300 പോയിന്റുകൾ മാത്രമേ ബാക്കി ഉണ്ടാകൂ. നോൺ വെജ് അല്ലാതെ വെജ് കഴിക്കുന്നവർ അവിടെ ഉണ്ട് എന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് 4 കിലോ ചിക്കൻ എന്നത് 3 കിലോ ചിക്കനാക്കി പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത്. 3 കിലോ ചിക്കനും 3 പാക്കറ്റ് കടലയും എന്നൊരു രീതിയിലേക്ക് ഒടുവിൽ തീരുമാനം പോവുകയും ഈ 2 ഐറ്റം കൊണ്ട് ലക്ഷറി ബഡ്ജറ്റിൽ തൃപ്തിപ്പെടേണ്ടതായി വന്നു. വെജ് കഴിക്കണമെന്നുള്ളവർക്ക് കടലയുണ്ട്, നോൺ വെജ് കഴിക്കണമെന്നുള്ളവർക്ക് ചിക്കനുണ്ട്. എന്തായാലും 300 പോയിന്റിൽ കൂടി നഷ്ടമായില്ലായിരുന്നു എങ്കിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങാമായിരുന്നു എന്നൊരു അഭിപ്രായം ഇതോടുകൂടി ബിഗ് ബോസ് ഹൗസിനകത്ത് പ്രചരിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.